ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ നല്ല രണ്ട് ഇഫ്താറിന് പറ്റിയ രണ്ട് നല്ല സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ രണ്ട് റെസിപ്പീസാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല നോമ്പിനൊക്കെ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സംഭവമാണ് രണ്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലിട്ടേക്ക് പോകാം ഞാനിവിടെ ബോൺലെസ് ചിക്കന് ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ രണ്ടും ഒരു ഒന്നര ടേ ടീസ്പൂണോളം മുളക് പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് ഒറിഗാനോ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കാം അതാ അടു ഞ നമുക്കിത് സൈഡോട്ട് മാറ്റിയിടാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഡോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മൈദപ്പൊടിയും ഈസ്റ്റും പാലും ഒക്കെ ചേർന്നിട്ട് കുഴച്ചെടുത്തതാണ് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് എനിക്ക് എനിക്കിവിടെ പൊങ്ങിക്കിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടിനും കൂടി ഞാൻ ഈ ഒരു ഡോ ആണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് രണ്ടും നമുക്ക് ഈക്വലായിട്ട് മുറിച്ചെടുക്കാം രണ്ടിനെ ഞാൻ നടുക്കുന്ന അതായത് രണ്ടും ഒരുപോലെയാണ് എനിക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് രണ്ടും രണ്ടൊരു ഭാഗമായിട്ട് ഞാൻ ഈ മാവിനെ മുറിച്ച് മാറ്റുകയാണ് ഒന്നൊരു ബന്നായിട്ട് നമുക്ക് ഓവൽ വെച്ച് ബേക്ക് ചെയ്യാനോ മറ്റേത് ഞാൻ ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒക്കെ ടൈപ്പിൽ അപ്പോൾ അതുപോലെ അതിനുവേണ്ടി ഞാനിവിടെ ഓരോ ബോൾസായിട്ട് പിടിച്ചു വയ്ക്കാം കേട്ടോ ആദ്യം ഞാൻ ബേക്ക് ചെയ്യാനുള്ള നമുക്ക് ആദ്യം തന്നെ ബേക്ക് ചെയ്യാനുള്ള ലോ ാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ബോൾസാണിത് ആ ബോൾസുകളെല്ലാം ഞങ്ങൾക്ക് പരത്തിയതിന് ശേഷം നമുക്ക് ഒന്ന് റോള് ചെയ്ത് ചുറ്റിച്ചെടുക്കണം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്ത് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം ഇത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് നേരത്തി കൊടുക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് കുറച്ച് രണ്ട് ട്രയൽ വെക്കാനുള്ള അത്രയും ലോഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റോളം കവർ ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതത് ഡബിൾ സൈസായിട്ട് നമ്മുടെ മാവ് വീർത്ത് വരും അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഫില്ലിങ് തയ്യാറാക്കാൻ പോവാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇവിടെ തയ്യാറാക്കാൻ പോവാണ് ഞാൻ ഇതൊക്കെ ഒരു കുറച്ച് ഓല വെച്ചിട്ട് ഞാൻ ഒരു ഫ്രൈ പാനിൽ ഈയൊരു മസാല ചിക്കൻ പൊരട്ടി വെച്ച ഈ ഒരു ഫില്ലിങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ആദ്യം ഞാൻ എടുത്ത പാന് ചെറുതായിപ്പോയി അപ്പോൾ ഞാൻ രണ്ടാമത് വലിയൊരു പാനിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കുറഞ്ഞ ഓയില് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോഴേക്കും നമ്മളിവിടെ കവർ ചെയ്തു വെച്ച ആ ഒരു ബന്ന പിന്നെ ലോഫ് ഉണ്ടല്ലോ അത് നല്ല ഡബിൾ സൈസാക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ മേലെ ഞാൻ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ക്യാപ്സിക്കോ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഉണ്ടാകും അതും കൂടി ചേർക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാനൊക്കെ ഇപ്പം വലിയ പാനിലേക്ക് ഞാൻ മാറ്റി അതിനുശേഷം ക്യാപ്സിക്കോ കൂടി ചേർത്ത് കൊടുക്കുക ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡോ എടുക്കുകയാണ് ഞാനിതൊരു ബോളാക്കി ചെറിയൊരു നമുക്കൊരു ഷേപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ചെറിയൊരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പും ഒരു ഓവൽ ഷേപ്പും കൂടി മിക്സിങ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം ആണെങ്കിൽ റൗണ്ടിൽ ചെയ്യാം അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ അതോ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് വെളി നമുക്ക് ഫ്രൈ ഓയിലെടുത്തിട്ട് ഓയിലിൽ ഇട്ടിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൈൻ്റെ കൈവെള്ളയിൽ വെച്ചിട്ട് ഞാൻ അതിനൊരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ആക്കി വെച്ച വെച്ചോരോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് റമദാനിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു കടിയാട്ടോ ഇത് ഇതിനുള്ള ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകാം അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു റെസിപ്പിയാണ് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ മീറാജിൻ്റെ നോമ്പിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ഈ രണ്ട് റെസിപ്പിയും അപ്പം നമ്മളുണ്ടാക്കിയ ആ ഒരു ബോൾസ് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം അതിനുശേഷം ഇത് തണിഞ്ഞ ശേഷം നമുക്കിതിനൊരു സോസ് ഉണ്ടാക്കണം അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് മാനീസാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു സോസ് പോലെയാക്കിയിട്ട് നടുക കയറിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ഫില്ലിങ് ഇതിലോട്ട് നിറച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ലോഫ് ഉണ്ടല്ലോ അത് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നൂറ്റി എൻ്റെ ഓവനിൽ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ എൻ്റെ ഓവനിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ബണ്ണുണ്ട് ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ബണ്ണുണ്ടല്ലോ അതിൽ നിന്നിലേക്ക് ഞാൻ ആ ഒരു ക്രീം ആ ഒരു സോസ് തേച്ച് കൊടുത്ത് ശേഷം അതിലേക്കുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ലോഫിലേക്ക് വേണ്ടുന്ന ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നാല് ആദ്യം ഞാൻ എടുത്തത് നാല് മുട്ടയായിരുന്നു അപ്പോൾ പോരാത്തത് കൊണ്ട് പിന്നെ വീണ്ടും ഞാൻ രണ്ട് മുട്ട കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ ആറ് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും ചില്ലി ഫ്ലേക്സും ഇത് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു അരക്കപ്പോളം ചിക്കന് പുഴുങ്ങിയെടുത്തിട്ട് അതായത് ഒരു ഉപ്പ് ഇട്ടിട്ട് മാത്രം പുഴുങ്ങിയെടുത്തിട്ട് പിച്ചി എടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നമുക്കൊരു മുട്ടയും ചിക്കനും കൂടിയിട്ടുള്ളൊരു ഓംലെറ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് ശേഷം ഇത് ഞാനൊരു ചെറിയ ചെറിയ ഓംലെറ്റ് പോലെ ആക്കി ഈ ഓംലേറ്റുകൾ തെച്ചു ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പണിയും കൂടിയും ബാക്കിയിട്ടുണ്ട് ഇതിന് വേണ്ട വേറൊരു ഫില്ലിങ്ങും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം പിന്നെ ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യം എന്നോട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പറയാൻ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ എന്ത് റെസിപ്പിക്ക് ഒരു ടേസ്റ്റ് ആണ് ഉപ്പു വേണമല്ലോ പിന്നോടൊന്ന് വിട്ടുപോയതാണ് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഓരോ ആംബ്ലേറ്റ് കുഞ്ഞു കുഞ്ഞായി എടുക്കുക അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചെറിയൊരു ഫില്ലിങ് കൂടി വാക്കി ഉണ്ടെന്ന് പറയല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് അതൊരു വലറ്റ് കളർ ക്യാബേജ് ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് മാനീസാ കേട്ടോ മാനീസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്ക് ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് നടുക കയറി കൊടുക്കാണ് കേട്ടോ ഇതൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കണം ആദ്യത്തിന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതൊന്ന് തെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഓംലെറ്റ് ഉണ്ടല്ലോ അതൊന്ന് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ ഒരു ക്യാബേജിൻ്റെ ഫില്ലിംഗ് കൂടി അതിൽ വെച്ചുകൊടുക്കാണ് അങ്ങനെ എല്ലാ ബന്നും അനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അതിന് ശേഷമുള്ള നമ്മുടെ ഒരു ലോഫ് കണ്ടോ നല്ല ക്യൂട്ടല്ലേ കാണാൻ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണേ ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് തൽക്കാലം ബൈ